ഇറ്റലിയിലെ മെർക്കാറ്റിലോ എന്ന പ്രദേശത്ത് 1660 വിശുദ്ധ വേറോനിക്ക ജൂലിയാനി ജനിച്ചത്. ബാല്യം മുതൽ തന്നെ അവൾ ഈശോമിശിഹായുടെ പീഡാനുഭവങ്ങളിൽ അധിക ഭക്തി പ്രദർശിപ്പിച്ചിരുന്നു. ആഴ്ചയിലെ 3 ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിച്ചിരുന്ന വേറോനിക്ക അനുദിനം ക്രൈസ്തവ പുണ്യങ്ങളിൽ വളർന്നുകൊണ്ടിരുന്നു. വേറോനിക്ക യൗവനത്തിലേക്ക് പ്രവേശിച്ചതോടെ പിതാവ് വിവാഹകാര്യം ആലോചിക്കുവാൻ തുടങ്ങി. എന്നാൽ അവൾ ചെറുപ്രായം മുതൽ ഒരു കന്യാസ്ത്രീയാകാൻ ചെയ്ത തീരുമാനത്തിന് ഇളക്കമൊന്നും വന്നില്ല. വേറോനിക്കയുടെ ആഗ്രഹത്തിന് ആദ്യം പിതാവ് എതിരായിരുന്നെങ്കിലും പിന്നീട് മകളുടെ ആഗ്രഹത്തിന് സമ്മതമൂളി. അങ്ങനെ വേറോനിക്ക ക്ലാരസഭയിൽ പ്രവേശിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോടുണ്ടായിരുന്ന ഭക്തിയാലാണ് അവൾ വേറോനിക്ക എന്ന നാമം സ്വീകരിച്ചത്. സഭയിൽ പ്രവേശിച്ച അന്നു മുതൽ വേറോനിക്ക ക്ലാരസഭയിലെ തപോ നിയമങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചു പോന്നു. 1678 വ്രതവാഗ്ദാനം ചെയ്തപ്പോൾ കർത്താവിന് നൽകിയ ജ്ഞാന പുഷ്പാഞ്ജലിയിൽ ഒതുങ്ങിയിരുന്ന ഒരാഗ്രഹം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി സഹിക്കുകയായിരുന്നു. അന്ന് കർത്താവ് കുരിശ് വഹിക്കുന്ന ഒരു കാഴ്ചയുണ്ടായെന്നും ഹൃദയത്തിൽ ഒരു കുരിശ് പതിച്ചു കിടന്നുവെന്നും പറയുന്നു. ഒടുവിൽ കർത്താവിന് വേറോനിക്കായുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമെന്ന വണ്ണം തന്റെ 5 തിരുമുറിവുകൾ വിശുദ്ധ വേറോനിക്കയിൽ പതിച്ചു. വിശുദ്ധയുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട ഈ പഞ്ചക്ഷതങ്ങൾ അതിസ്വാഭാവികമാണോ എന്നറിയാൻ ചികിത്സകൾ ചെയ്തെങ്കിലും മുറിവുകൾ അതുപോലെ തന്നെ നിലനിന്നു. ഈ കാലഘട്ടങ്ങളിൽ നോവിസ് മിസ്രസായും ജോലി നോക്കിയിരുന്നു. 1716 മഠാധിപയായും വേറോനിക്ക തിരഞ്ഞെടുക്കപ്പെട്ടു. അപാരമായ ദൈവസ്നേഹത്തിൽ എരിഞ്ഞിരുന്ന പല അവസരങ്ങളിലും ക്രിസ്തുനാഥൻ കുരിശിൽ അനുഭവിച്ച മരണവേദനകളെ അവൾ സ്വശരീരത്തിൽ അനുഭവിച്ചിരുന്നു. കുരിശ മുഖാന്തിരം എന്നെ തൃപ്തിപ്പെടുത്തുക എന്ന് പല സമയത്തും വേറോനിക്ക നിലവിളിച്ചിരുന്നു. 1777 ജൂലൈ 9 തന്റെ 67-ാമത്തെ വയസ്സിൽ വിശുദ്ധ വേറോനിക്ക നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. തിരുസഭ 1804 വേറോനിക്കായി വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1839 വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തി. ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്. റോമ 12:12 പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. വിചിന്തനം: മുൾമുടിയും കുരിശും ധരിച്ചിരിക്കുന്നതായിട്ടാണ് ഈ വിശുദ്ധയെ ചിത്രീകരിച്ചിട്ടുള്ളത്. സഹനം കൂടാതെ വിശുദ്ധയില്ല എന്ന് ഈ വിശുദ്ധയുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച് ആ സഹനങ്ങളെ സ്വജീവിതത്തിൽ ഏറ്റെടുത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു മരിച്ച വിശുദ്ധ വേറോനിക്കയെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.